السلام عليكم ورحمة الله وبركاته. برنجر نايا الدكشن نمرينا تا اي واتساب كو تايما ولغان جيدا يحيى صاحب مطر سحوار ويولا صاحب پرورتكر نيدا كلا دبائي كيام سيسي كاسر بودي مندلم نرتونا واتساب الیکشن كامبين مندلم نرتونا پجباد ولل ميغو نلم نرتونا ഒരഭിപ്രായ കാരണമാണ് ഞാൻ. കാരണം കഴിഞ്ഞ വർഷം നടത്തിയ ടി ഉബേദ് സാഹിബിൻ്റെ സ്മരണാർത്ഥം സ്മൃതി പദങ്ങളിലൂടെ എന്ന വാട്സപ്പ് കൂട്ടായ്മ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ശ്രദ്ധേയമായ ഒരു കാൽവെപ്പായിരുന്നു. ആ ഒരു പരിപാടി എല്ലാ സ്ഥലത്തും തലങ്ങളിൽ നിന്നും കാസർഗോഡ് മണ്ഡലത്തിന് വളരെ പ്രശംസ പിന്തുണ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. നമുക്കറിയാം മെയ് 16 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേട്ടങ്ങൾ കൊണ്ടുതന്നെ ഒരു കൊയ്ത്ത് തന്നെ നടത്തിയ പ്രകടനമായിരുന്നു യു ഡി എഫിൻ്റേത്. എതിരാളികൾക്ക് പോലും അംഗീകരിക്കേണ്ട അവസ്ഥയായിരുന്നു യു ഡി എഫ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കേരള ഭരണം യു ഡി എഫിനെ തന്നെ ഏൽപ്പിക്കണമെന്നാണ് നിഷ്പക്ഷമതികളുടെ പോലും അഭിപ്രായം. ഐ ടി രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ കേരളത്തിൻ്റെ ശാപമായിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള പിന്നോക്കം അത് മാറ്റിയെടുക്കുന്നതിനുള്ള എടുത്തുകൊണ്ട് റോഡ്, അതുപോലെ പാലം, മറ്റുള്ള എല്ലാ രംഗങ്ങളിലും വിഴിഞ്ഞം പദ്ധതി, സ്മാർട്ട് സിറ്റി പോലുള്ള മെട്രോ എന്നിവ എല്ലാ രംഗങ്ങളിലും വളരെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ യു ഡി എഫിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിസ്സഹരായ വികലാംഗർ, വൃദ്ധകൾ, അന്ധന്മാർ, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും എല്ലാ രംഗത്തും മികച്ച പ്രവർത്തനമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം ക്യാൻസർ കൊണ്ട് വലയുന്ന ആളുകൾക്ക് കാരുണ്യ പദ്ധതി പോലും ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഈ കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിന് അവർക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പറയാനുള്ളത് എന്നും അവഗണിച്ച കാസർഗോഡ് ജില്ല ഈ ഭരണത്തിൽ നേട്ടങ്ങളുടെ പട്ടിക തന്നെ നിർത്താൻ നമുക്ക് സാധിക്കും. കാലങ്ങളായി നാം മുറവിളി കൂട്ടിയ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, നല്ല റോഡുകൾ, ഒട്ടനവധി പാലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം കൊണ്ടും കാസർഗോഡ് ജില്ല ഇപ്പോൾ ഇപ്രാവശ്യം സമ്പൂർണ്ണമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് പ്രശംസ പിടിച്ചു പറ്റിയത് നമ്മുടെ കാസർഗോഡ് MLA ആയിരുന്ന NA നെല്ലിക്കുന്ന് സാഹിബും, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA ആയ PB അബ്ദുറസാഖ് സാഹിബും ആണ്. അവരുടെ കറകളഞ്ഞ പ്രവർത്തനപരമായിരുന്നു നമുക്ക് നമ്മുടെ ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ രണ്ട് മണ്ഡലങ്ങളിലും നല്ല ഒരു പ്രവർത്തനം നടത്താൻ അവർക്ക് സാധിച്ചത്. ഈ നേതാക്കന്മാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും നാട്ടിൽ നാം അഭിമുഖീകരിക്കുന്ന റോഡ്, പാലം, സ്കൂൾ, മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ട് വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നമുക്ക് ഈ രണ്ട് നേതാക്കളിൽ നിന്നും കഴിഞ്ഞ നിയമസഭയിൽ നിയമസഭയിൽ എന്നും കാസർഗോഡിന് വേണ്ടി വീറും വാശിയോടും കൂടി വാദിക്കുന്ന രണ്ട് പ്രതിഭകളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നമുക്കറിയാം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് നമുക്ക് അഭിമാനത്തോടെ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് നമുക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ സാധിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലയിൽ ലീഗ് മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഈ രണ്ട് പടക്കുതിരകളായ NA നെല്ലിക്കുന്നിനെയും PB അബ്ദുറസാഖ് സാഹിബിനെയുമാണ്. നമുക്ക് ബദലാവാൻ വേണ്ടി അവിടെ ഭഗീര പ്രയത്നം നടത്തുന്നത് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട BJP ആണ്. മുൻപൊന്നും കാണാത്ത വിധം വർഗീയ ഭ്രാന്താണ് ഈ കൂട്ടർ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ തടയിടേണ്ടത് കാലഘട്ടത്തിൻ്റെ തന്നെ ആവശ്യമാണ്, അനിവാര്യതയാണ്. ഈ മണ്ഡലത്തിൽ ഇവരെ തറപറ്റിക്കുവാൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ കഴിയൂ എന്ന് എല്ലാവരും സമ്മതിച്ച ഒരു സത്യം കൂടിയാണ്. പ്രവാസികളായ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊക്കെ അറിയാം. ഫോണിലൂടെയും SMS ലൂടെയും വാട്സപ്പിലൂടെയും
ബന്ധപ്പെട്ടുകൊണ്ട് മതേതരത്വം മാത്രം ആഗ്രഹിക്കുന്ന നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വർഗീയ കോമരങ്ങളായ സംഘപരിവാറുകൾക്കെതിരെയും അതുപോലെ പിന്നെ സംഘപരിവാറുകൾക്കെതിരെ ഉയർത്തുന്ന ഒരു ശബ്ദമായി മാറ്റാൻ നാം അതിന് സംഘടിക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പിന് സജീവമായി ഇടപെട്ടുകൊണ്ട് ഈ സംഘപരിവാർ ശക്തികളെ അതുപോലെ തന്നെ കൊലയാളി രാഷ്ട്രീയ വക്താക്കളായ ഇടതുപക്ഷത്തെയും തറവറ്റിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളായ എൻ എ നെല്ലിക്കുന്നിനെയും പി ബി അബ്ദുൾ റസാഖ് സാഹിബിനെയും വൻ ഭൂരിപക്ഷത്തിൻ്റെ ഒരിക്കൽ കൂടി നിയമസഭയിൽ കാസർഗോഡിൻ്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശക്തമായ പ്രവർത്തനം നടത്താൻ രംഗത്തിറക്കണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്, അറിയിക്കുകയാണ്. വാക്കുകൾ നീട്ടുന്നതിൽ ഒരുപാട് സമയം കഴിഞ്ഞു. അനുവദിച്ച സമയത്തിനും കൂടുതലായി ഇൻഷാല്ലാ ഈ പരിപാടി സംഘടിപ്പിച്ച ദുബായ് കെ എം സി സി കാസർഗോഡ് മണ്ഡലത്തെ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ജില്ലാ കെ എം സി സിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.